പ്രത്യേക ദൈവത്തിന് സ്തുതി. ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 15 വരെ വിശുദ്ധ ദൈവമാതാവിന്റെ ശൂനയോ പെരുന്നാൾ നാം ആചരിച്ചു വരുന്നു. ശുദ്ധിമതിയായ അമ്മ കാലത്തിന്റെ അമ്മയാണ്. അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെടാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മാതാവ് കന്യാമറിയാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ സ്ത്രീരത്നത്തിന്റെ ഏറെ ആദരവുണർത്തുന്ന ഒപ്പം ജീവിതത്തിൽ നാം പകർത്തേണ്ടതായ ചില സ്വഭാവ ശ്രേഷ്ഠതകൾ പങ്കുവെച്ചു കൊള്ളട്ടെ. 1, അചഞ്ചലമായ വിശ്വാസം. തനിക്ക് ജീവിതത്തിൽ ഏറെ മുറിവുകൾ നൽകാൻ സാധ്യത ഉള്ള ഒരു ദൈവനിയോഗം ദൂതൻ അറിയിക്കുമ്പോൾ ഒടുന്നനെ ഒന്ന് പകച്ചെങ്കിലും സർവശക്തനായ ദൈവത്തിൽ സ്വയം സമർപ്പിച്ച് നിയോഗം ഏറ്റെടുക്കുന്നത് കൗമാരത്തിലേക്ക് പദമൂന്നിയ കന്യാമറിയാമിന്റെ അചഞ്ചലമായ ദൈവവിശ്വാസത്തെയാണ് പ്രകടിപ്പിക്കുന്നത്. തുടർന്ന് എലിസബേത്തിനെ സന്ദർശിച്ച് മനസ്സ് പങ്കുവച്ച് പാടുന്ന സാക്ഷ്യകാരം മറിയത്തിന്റെ വിശ്വാസ പ്രഖ്യാപനം കൂടിയാണ്. 2, കാര്യങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന സ്വഭാവം. തനിക്ക് പിറന്നിരിക്കുന്ന പൈതൽ ലോകരക്ഷകൻ എന്ന് ദൂതന്മാർ വെളിപ്പെടുത്തിയത് ഇടയന്മാർ പുൽക്കൂട് സന്ദർശിച്ച് അറിയിക്കുമ്പോഴും ബാല്യത്തിൽ എർശലേം ദേവാലയത്തിൽ ഉപദേശകന്മാരുടെ മധ്യയിരിക്കുന്ന മകൻ ദൈവപുത്രൻ എന്ന് ഗ്രഹിക്കുമ്പോഴും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ യേശുവിന്റെ ദൈവത്വം ഗ്രഹിക്കുമ്പോഴും മറിയാം കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയായിരുന്നു. ഇത് ഒരു മാതാവെന്ന നിലയിൽ സ്വയം പുകഴ്ചയ്ക്കും മഹിമയ്ക്കുമായി ഉപയോഗിച്ചില്ല. സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരണമുള്ള ഈ കാലഘട്ടത്തിൽ കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നത് ഏറ്റവും അനുകരണീയമായ ഒരു മാതൃകയാണ്. 3, അവരന്റെ ആവശ്യങ്ങളും വേദനകളും മനസ്സിലാക്കുന്ന മനസ്സ്. കാനാവിലെ കല്യാണ ഭവനത്തിൽ ഒരു ക്ഷണിതാവായിരിക്കെ വീഞ്ഞു പോരാതെ വരുന്ന സന്ദർഭത്തിൽ ഭവനത്തിന്റെ ആകുലത ഗ്രഹിക്കുകയും അതിന് പരിഹാരം തേടി മകനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്ന മാതാവ് മകനെ സമീപിക്കുന്നതും മറ്റുള്ളവരുടെ മനോഭാരങ്ങൾ പങ്കുവെക്കുന്ന മറിയാമിന്റെ മനസ്സിന്റെ ഔന്നത്യത്തെ സൂചിപ്പിക്കുന്നു. 4, സഹരപാതയിലൂടെ സഞ്ചരിപ്പാനുള്ള മനസ്സ്. ദേവാലയത്തിൽ പൈതലായ യേശുവിനെ കരങ്ങളിലേന്തി ശിമ്യോൻ പ്രവാചകൻ യേശുവിനെ കുറിച്ച് പറയുന്നതിനോടൊപ്പം നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും എന്ന് പറയുന്നത് കേട്ട് തളർന്നു പോകാതെ മകനോടൊപ്പം കനൽ വഴുതൽ താണ്ടുവാൻ സ്വയം പാകപ്പെടുകയായിരുന്നു മറിയ. ഒടുവിൽ മകന്റെ സകല വേദനകൾക്കും സാക്ഷ്യം വഹിച്ച മാതാവ് കാൽവറിയോളവും കല്ലറയ്ക്കലും ഹൃദയത്തിൽ വാൾ വഹിച്ചു. 5, പ്രാർത്ഥനാ ജീവിതം. അധികാലത്തെ ഉണർന്ന് പ്രാർത്ഥിപ്പാൻ പുറപ്പെടുന്ന മകന്റെ ജീവിതം അമ്മയുടെ ജീവിതത്തെയും പ്രാർത്ഥന നിർഭരമാക്കി. യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തോലന്മാരുടെ പ്രവർത്തികളുടെ പുസ്തകത്തിൽ നാം കാണുന്നത് അപ്പോസ്തോല പ്രവർത്തി 1:12-14 വരെ യേശുവിന്റെ ശിഷ്യന്മാരോടൊപ്പം തന്റെ മക്കളെയും കൂട്ടി മാളിക മുറിയിൽ പ്രാർത്ഥിക്കുന്ന അമ്മ മറിയത്തെയാണ്. ഒരുപക്ഷെ പിൽക്കാലത്ത് യേശുവിന്റെ സഹോദരനായ യാക്കോബിനെ എരിശിലേൽ സഭയുടെ ശുശ്രൂഷകളിലേക്ക് ഉയർത്തിയത് ഈ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം കൂടി ആയിരിക്കാം. ചുരുക്കത്തിൽ, ഒരു സ്ത്രീക്ക് ഒരു മാതാവിന് എല്ലാ തരത്തിലും അനുകരണീയമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത മാതൃകയാണ് വിശുദ്ധ കന്യാമറിയമ്മയുടേത്.